சர்வத்ர கோவிந்த நாம சங்கீர்த்தனம் கோவிந்த கோவிந்தா பீதாம்பரம் கரவிராஜித சங்கசக்ர கௌமோதகீ சரசிஜம் கருணா சமுத்திரம் ராதா சஹாயமதி சுந்தர மந்தஹாசம் வாதாலயேஷ மனிஷம் ஹிருதி பாவயாமி. ஸ்ரீ குரோச்சரணாம்போஜம் யஸ்யாம் திசி விராஜதே தஸ்யை திசை நமஸ்குர்ம காயே நவசசா தியாம் ஸ்ரீ ஹரயே நம. சர்வத்ர கோவிந்த நாம சங்கீர்த்தனம் கோவிந்த கோவிந்தா. ஸ்ரீமத் பாகவதத்தில் கிருஷ்ணகதகளை அனுஸ்மரிக்கும் தசமஸ்கந்தம், தசமஸ்கந்தத்தில் 14வது அத்தியாயம் பிரம்மாவ் பகவானே ஸ்துதிக்கிறதாயிட்டுள்ள பாகங்களான வர்ணிக்கிறது. ஆ 14வது அத்தியாயத்தில் 11வது ஸ்லோகமான நம்ம இப்போ இவட அனுஸ்மரிக்கிறது. குவாஹம் தமோ மஹதஹம் கஜராக்னிவர்பூசம் வேஷ்டிதாண்டகடசப்தவிதஸ்திகாய குவேத்ருக்விதா விகணிதாண்டபராணுஜட்யா வாதாத்வரோம விவரஸ்யச தே மஹித்வம் என்று பரையின்னதாயிட்டுள்ள ஆ ஸ்லோகம். அதில் பிரம்மாவ் பகவானோடு பரையணும், அஹம் குவா சப்தவிதஸ்திகாய, வெறும் எழுச்சா நீளமுள்ள ஒரு சரீரம் கொண்டு அங்கேட முன்னில் நிற்கிற ஈ ஞான் எவட, ஞான் ஆரான அங்கோ. தமோ மகதஹம் கஜராக்னி வார்பூ சம்வேஷ்டிதாண்ட கட, சம்வேஷ்டிதமாயிட்டுள்ள ஆ அண்ட ரூபத்தில் எங்கே அஹம் தத்துவம் மகத்தத்துவம் தொடங்கிட்டுள்ள தத்துவங்கள் திரிகுணங்கள் இதொக்கே சேர்ந்ததாயிட்டுள்ள பஞ்சதன்மாத்திரகளும் பஞ்சபூதங்களும் சேர்ந்து ஈ பிரபஞ்சம் முழுவன் சிருஷ்டிச்சு ஆ பிரபஞ்ச வஸ்துக்களை முழுவன் தன்னில் அடக்கி ஒரு ஹிரண்ய அண்டஸ்வரூபியாய்ட்டு அப்படி ஆ கர்ணஜலத்தில் சயிச்சதாயிட்டுள்ள பகவான் ஆ அண்டத்தில் நின்றும் விராட் சுரூபியாய்க்கொண்டு பிரபஞ்சாகாரனாய்க்கொண்டு நிலநின்றதாயிட்டுள்ள பகவான், അങ്ങനെയൊക്കെയുള്ള ആ ഭഗവാന്റെ മുന്നില് സപ്തവിതസ്തികായ, വെറും എഴുച്ചാൻ നീളമുള്ള ഒരു ശരീരം അങ്ങയുടെ സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ആ ബ്രഹ്മാണ്ടത്തില് ഇങ്ങനെയുള്ള ഒരു ശരീരം കൊണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഞാൻ ആര്? ഇവിടെ ഭഗവാനെ സ്തുതിക്കുകയാണ് ബ്രഹ്മാവ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറെ ശ്ലോകങ്ങളിലായിട്ട് ആ സ്തുതി പിന്നീട് ക്ഷമാപണത്തിലേക്ക് മാറുന്നു. കഴിഞ്ഞതിന്റെ മുന്നത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാം, അതക്ഷമസ്വാച്യുതമേ രജോ ഭുവോ, അങ്ങയുടെ മഹാത്മ്യം എന്ന് പറയാതെ എന്റെ രജോ ഗുണത്തിന്റെ ആധിക്യം കൊണ്ട് ആ മനസ്സിന്റെ കാലുഷ്യം കാരണം ഞാൻ അങ്ങയെ പരീക്ഷിക്കാനായിക്കൊണ്ട് പുറപ്പെട്ടു. ബ്രഹ്മാവ് ഭഗവാനെ ഒന്ന് മോഹിപ്പിക്കാനായിക്കൊണ്ട് പുറപ്പെട്ടതാണ്. കൃഷ്ണാവതാര സ്വരൂപിയായി നിൽക്കുന്ന ഭഗവാനെ ഒന്ന് മോഹിപ്പിക്കാൻ ശ്രമിച്ച ബ്രഹ്മാവ് ആ ഭഗവാന്റെ മായയിലപ്പെട്ട് സ്വയം മോഹിതനായി, ജഗന്മോഹനായിട്ടുള്ള ആ ഭഗവാന്റെ മായയില് സ്വയം മോഹിതനായി. അങ്ങനെയുള്ള ബ്രഹ്മാവ് അവിടെ ഭഗവാന്റെ കാൽക്കല് വീണ് നമസ്കരിച്ച് തന്റെ ഈ അപരാധം, ജ്ഞാനസ്വരൂപനാണ് ബ്രഹ്മാവ്, ഭഗവാനിൽ നിന്ന് 4 ശ്ലോകങ്ങളിലൂടെ ഭഗവത് തത്വം മുഴുവൻ ഉപദേശമായിട്ട് സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളാണ് ബ്രഹ്മാവ്. ആ ജ്ഞാനത്തിലൂടെയാണ് ഈ പ്രപഞ്ച സൃഷ്ടി തന്നെ ബ്രഹ്മാവ് ആരംഭിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള ഈ ഭഗവാന്റെ മഹത്വങ്ങള് മുഴുവൻ അറിയുന്നതായിട്ടുള്ള ബ്രഹ്മാവ് ഭഗവാനെ മോഹിപ്പിക്കാൻ സാധിക്കും എന്ന് വിചാരിച്ച തന്നെ അപരാധല്ലേ എന്നൊക്കെ ബ്രഹ്മാവിനിവിടെ ആ ബോധം മനസ്സിൽ ഉദിച്ചു കഴിഞ്ഞപ്പോഴുള്ള തോന്നല്. ഭഗവാനോട് ഭഗവാനെ സ്തുതിച്ചു, ക്ഷമാപണം ചെയ്തു, പിന്നെ ഇവിടെ പറഞ്ഞു അഹം ക്വാ, ഞാൻ അങ്ങയുടെ മുന്നിൽ നിൽക്കാൻ പോലും യോഗ്യനല്ല. ഈ പ്രപഞ്ചം മുഴുവൻ ഭൂതങ്ങളും തന്മാത്രകളും ഗുണ ത്രിഗുണങ്ങളും മായയും ചേർന്ന് ഈ പ്രപഞ്ചം നിർമ്മിച്ചതായിട്ടുള്ള അങ്ങ്
അവിടെ അങ്ങ് തന്നെ സ്വയമേവ പ്രപഞ്ച സ്വരൂപിയായിട്ട് വിരാട് സ്വരൂപിയായിട്ട് വർത്തിച്ചു കൊണ്ട് നിൽക്കുന്ന അങ്ങ്, ആ അങ്ങയുടെ ഈ സൃഷ്ടിയിൽപ്പെട്ട ഞാൻ അങ്ങയുടെ മുന്നിൽ നിൽക്കാൻ പോലും യോഗ്യനല്ല, എത്ര നിസ്സാരനാണ് അങ്ങയുടെ മുന്നില്. ഇനി അങ്ങയുടെ മഹിത്വങ്ങൾ എന്തൊക്കെയാ? ഇവിടെ ഈ കാണുന്നതായിട്ടുള്ള ഒരു ബ്രഹ്മാണ്ടും ഭൂമി അടക്കമടങ്ങുന്നതായിട്ടുള്ള ആ ഗ്രഹങ്ങളും ജ്യോതിർഗോളങ്ങളും സൂര്യനും ചന്ദ്രനും സമുദ്രം പർവ്വതം തുടങ്ങിയതായിട്ട് അടങ്ങിയിട്ടുള്ള ഈ ഒരു ബ്രഹ്മാണ്ടും, ആ ബ്രഹ്മാണ്ടത്തിലെ ഒരു ബ്രഹ്മാവാണ് ഞാൻ. അങ്ങയുടെ സ്ഥിതി എന്താ? അങ്ങയുടെ ഓരോ രോമകൂപങ്ങളിൽ നിന്നും നിത്യേന ബ്രഹ്മാണ്ടങ്ങൾ ധാരാളം ധാരാളമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെയുള്ള എത്രയോ ബ്രഹ്മാണ്ടങ്ങൾ അങ്ങയുടെ വിരാട് സ്വരൂപിയായി നിൽക്കുന്ന അങ്ങയുടെ ഓരോ രോമകൂപങ്ങളിൽ നിന്നും വാതാധ്വരോ അമവിവരസ്യച്ച, കാറ്റടിക്കുമ്പോ ജലപ്പാളികളിലൂടെ പൊടിപടലങ്ങള് പാറി നടക്കുന്നത് പോലെ അങ്ങയുടെ രോമകൂപങ്ങളിൽ നിന്നും ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആ ബ്രഹ്മാണ്ടങ്ങളിലൊക്കെ ഇതുപോലെ കോടാനുകോടി ജീവജാലങ്ങളെ അങ്ങ് സൃഷ്ടിച്ച് നിലനിർത്തി സംഹരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ അങ്ങേക്ക് വെറും ലീലയായിട്ടുള്ള കാര്യങ്ങളാണ്, ഒരു കളിയായിക്കൊണ്ട് തന്നെ ഈ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ച് നിലനിർത്തി സംഹരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ അങ്ങ്, അങ്ങയുടെ ആ മഹിമ ആർക്കാ പാടി പറയാൻ സാധിക്കുക? അങ്ങനെയുള്ള അങ്ങയാണ് ഇവിടെ ഞാൻ പരീക്ഷിക്കാൻ പുറപ്പെട്ടത്. സാധാരണ ഒരാള് ഭഗവാന്റെ മഹിമ അറിയാൻ സാധിക്കുന്നവരല്ല. അങ്ങനെയുള്ള ഒരാള് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണെന്ന് വിചാരിക്കാം. ഇവിടെ ബ്രഹ്മാവിന്റെ കഥ അതല്ല. ബ്രഹ്മാവ് ഭഗവാനെ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ ഭഗവാന്റെ നാഭീകമലത്തിൽ നിന്നുണ്ടായ ആ സമയത്ത് ഭഗവാന്റെ തന്നെ ഉപദേശപ്രകാരം ഭഗവാനെ തപസ് ചെയ്ത് ഭഗവാനിൽ നിന്നും ഭഗവത് തത്വങ്ങളെ മുഴുവൻ അറിഞ്ഞിട്ടുള്ള ആളാണ്. ആ ഭഗവാന്റെ കൽപ്പന പ്രകാരം ഇവിടെ സൃഷ്ടികർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണു. അന്ന് തന്നെ ആ ഭേദബുദ്ധി ഇല്ലാതെവാനൊക്കെ ഭഗവാൻ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ടുള്ള ആളാണ്. എന്നിട്ടും ഞാൻ എന്നുള്ള ഭേദബുദ്ധി ഇവിടെ വന്നില്ലേ? ഇതൊക്കെ ആ ജ്ഞാനം ബ്രഹ്മാവിന് ഉദിക്കുമ്പോ വരുന്ന ചിന്തകളാണ്. ഇത്രയ്ക്കെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ഞാൻ, ഇവിടെ ഞാൻ എന്നൊരു വസ്തു തന്നെ ഇല്ല, ഇതൊക്കെ ഈ ഭഗവാന്റെ അംശം തന്നെയാണ്. ഭഗവാൻ സൃഷ്ടിച്ചതായിട്ടുള്ള ആ പ്രപഞ്ചത്തിലെ ഭഗവാന്റെ സൃഷ്ടിയിൽപ്പെട്ടതായിട്ടുള്ള ഞാൻ ഇവിടെ മഹാകാശത്ത് ഘടാകാശത്തിലൂടെ കാണുന്ന പോലെ, അത്രയേ ഉള്ളൂ. നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരമായിട്ടുള്ള ഈ ഒരു വസ്തു വളരെ കുറച്ച് ചുരുങ്ങിയ വലുപ്പത്തിൽ കാണുന്നത് പോലെ ആ ഘടാകാശത്തിലൂടെ മഹാകാശത്തെ കാണുന്ന പോലെ തന്നെയാണ് ആ ഭഗവാന്റെ സൃഷ്ടിയിൽപ്പെട്ടതായിട്ടുള്ള ഞാൻ. അതാണ് ഇവിടെ സപ്തവിധസ്ഥയ. ശരാശരി ഒരു ശരീരം മനുഷ്യ ശരീരത്തിന് 7 ചാൻ നീളമാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ സപ്തവിധസ്ഥ 7 ചാൻ നീളത്തിലുള്ള ശരീരം മാത്രം ഉള്ളതായിട്ടുള്ള ഞാനാണ്. അപ്പൊ അങ്ങനെ ഇത്രയും ജ്ഞാനം ലഭിച്ച് ഭഗവത് മഹാത്മ്യങ്ങളൊക്കെ അറിയുന്നതായിട്ടുള്ള ബ്രഹ്മാവ് ആ അബദ്ധത്തില് ഭഗവാനെ പരീക്ഷിച്ചു എന്നുള്ള മട്ടാണ്. പിന്നീട് ആ ബോധം മനസ്സിൽ ഉദിച്ചപ്പോഴാണ് താൻ ആരെ പരീക്ഷിക്കാൻ പുറപ്പെട്ടത്. അവിടെ ഭഗവാന്റെ പാദങ്ങളില് വീണ് നമസ്കരിച്ച് ഭഗവാനോട് മാപ്പ് പറയണു, ഭഗവാനെ സ്തുതിക്കുന്നു. ഇതൊക്കെ കഴിയുമ്പോഴും ബ്രഹ്മാവിന് തോന്നുന്നതാണ് അഹം ക്വാ, ഭഗവാന്റെ മുന്നിൽ നിൽക്കാൻ പോലും അർഹനായിട്ടുള്ള ആളല്ല താൻ. അതാനാണ് ഭഗവാനോട് പരീക്ഷിക്കുന്നത്. ഇങ്ങനെ 3 ലോകങ്ങൾ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതായിട്ടുള്ള ഭഗവാൻ, ഭഗവാന്റെ ഓരോ രോമകൂപങ്ങളിൽ നിന്നും പൊടിപടലങ്ങള് സഞ്ചരിക്കുന്നത് പോലെ ഓരോ ബ്രഹ്മാണ്ടങ്ങള് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭഗവാൻ,
അങ്ങനെയൊക്കെയുള്ള ഭഗവാനെ ആ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളിൽ ഒന്നിൽ ബ്രഹ്മാവായി വർത്തിക്കുന്ന താൻ ഈ ഭഗവാനെ പരീക്ഷിക്കാം എന്ന് മോഹിച്ചത് തന്നെ അബദ്ധല്ലേ? അപ്പൊ തന്റെ വലുപ്പല്ലായ എത്രയാണെന്നും ഭഗവാന്റെ വലുപ്പം എത്രയാണെന്നൊക്കെ അവിടെ ആ ഭഗവാനോട് തന്നെ പറഞ്ഞ് ഭഗവാന്റെ കൽക്കല് വീണിട്ടാണ് ബ്രഹ്മാവ് ക്ഷമാപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ഒരു വലിയ കൗതുകം എന്താന്ന് ചോദിച്ചാൽ, ഈ ഭഗവാന്റെ ഇപ്പോഴത്തെ നിൽപ്പ് എങ്ങനെ? ആ വൃന്ദാവന ഭൂമിയില് 5-6 വയസ്സുള്ള ഒരു ഉണ്ണിയായിട്ട് വാമേ പാണവും മസണകപളവും തത്ഫലാന്യങ്കുലീഷു, വാമേ പണത്തെ കയ്യിലും ആ ചോറുരുളയം പിടിച്ച് ആ വിരലുകളുടെ മസണകപളം തത്ഫലാന്യങ്കുലീഷു, ഇവിടെ വനഭോജന ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ മുന്നിലാണ് ഇവിടെ ഭഗവാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ടോന്ന് ചൊല്ലിയ ഞാൻ ഇത്രയൊക്കെ ഉള്ളത് ആളാണോന്ന്, ഭഗവാൻ ചിരി വന്നതാണോന്ന് ചൊല്ലി. എന്തായാലും ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുമ്പോള ഭഗവാന്റെ രൂപം കയ്യിൽ ചോറുരുളയും പിടിച്ച് ആ വൃന്ദാവനത്തില് നിൽക്കുന്നതായിട്ടുള്ള ആ കൃഷ്ണന്റെ മുന്നിലാണ് ബ്രഹ്മാവ് ഈ സ്തുതികളൊക്കെ പറയുന്നത്. അവിടെ പശുപാലകനായിട്ടുള്ള ആ ഭഗവാനെ അല്ല ബ്രഹ്മാവ് അവിടെ കാണുന്നത്. തനിക്ക് ഉപദേശം തന്നതായിട്ടുള്ള, തന്നെ സൃഷ്ടിച്ച, തനിക്ക് സൃഷ്ടിക്ക് അനുഗ്രഹം തന്നതായിട്ടുള്ള ആ വിരാട് സ്വരൂപിയായിട്ടുള്ള ആ ഭഗവാനെ കണ്ടുകൊണ്ടാണ് ബ്രഹ്മാവ് അവിടെ ഈ വൃന്ദാവനത്തിലെ കൃഷ്ണനെ സ്തുതിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളാണ് ഈ ശ്ലോകങ്ങളിൽ അനുസ്മരിക്കുന്നത്. ഇവിടെ എല്ലാ വാക്കുകളും ഭഗവാന്റെയും ഗുരുനാഥന്മാരുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.